കൊടകര കുഴൽപ്പണക്കേസിൽ ഞങ്ങൾ ഇതുവരെ എടുത്ത നിലപാടുകളും ഞങ്ങളുടെ വാർത്തകളും അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ ഓരോ ദിവസവും പുറത്തു വരുന്നത്. കാരണം ഇത് ഞങ്ങൾ തുടക്കത്തിലെ പറഞ്ഞിരുന്നു, ഇത് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടല്ല എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. അതിൽ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ബി ജെ പി എന്ന ദേശീയ പാർട്ടി എല്ലാ വർഷവും 2,000 കോടി രൂപയുടെ തെരഞ്ഞെടുപ്പ് കണക്കുകളാണ് ഇലക്ഷൻ കമ്മീഷന് നൽകാറുള്ളത്. അവരെ സംബന്ധിച്ച് 3.5 കോടിക്ക് കണക്കുണ്ടാക്കാനോ ഇല്ലെങ്കിൽ ഫൈൻ അടച്ച് പണം തിരികെ വാങ്ങാനോ യാതൊരു പ്രയാസവുമില്ല. പക്ഷെ പണം അവരുടേതല്ലാത്തത് കൊണ്ട് മാത്രമാണ് അവർ പരാതി നൽകാതിരുന്നത്. ഇതിൽ പണം നൽകിയെന്ന് പരാതിപ്പെട്ടത് ധർമ്മരാജന്റെ ഡ്രൈവറായ ഷംജീറാണ്. ഷംജീർ നൽകിയ പരാതിയിൽ 25 ലക്ഷം രൂപ മാത്രമാണ് നഷ്ടപ്പെട്ടതെന്ന് പറയുന്നു. അവിടെയാണ് പോലീസ് നടത്തിയ മറ്റൊരു നാടകം. പോലീസ് ഈ പ്രതികളിൽ നിന്നും 1,40,00,000 രൂപ കണ്ടെത്തുകയും ബി ജെ പിയുടെ 3.5 കോടി നഷ്ടപ്പെട്ടു എന്നും പോലീസ് പറഞ്ഞു. മാധ്യമങ്ങൾ അത് ഏറ്റുപിടിച്ചു. ഇന്നലെ നടന്ന ഒരു വമ്പൻ ടെസ്റ്റിൽ പോലീസിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ടാണ് ധർമ്മരാജൻ കടന്നു വന്നിരിക്കുന്നത്. ധർമ്മരാജൻ ഇന്നലെ ഇരിങ്ങാലക്കുട മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു ഹർജി നൽകിയിരിക്കുന്നു. ആ ഹർജിയിൽ പറയുന്നു തൻ്റെ 3.5 കോടി നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് തെളിവ് സഹിതമാണ് ധർമ്മരാജൻ ഈ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയിരിക്കുന്നത്. ധർമ്മരാജൻ പറയുന്നു, എൻ്റെ ഡ്രൈവറായ ഷംജീറിന് 25 ലക്ഷം രൂപ മാത്രമേ കാറിൽ ഉണ്ടായിരുന്നതായി അറിവുണ്ടായിരുന്നുള്ളൂ. ബാക്കി തുക താൻ ഒരു പ്രത്യേക അറയിൽ കാറിൽ സൂക്ഷിക്കുകയായിരുന്നു. അതുകൊണ്ട് പോലീസ് ഇപ്പോൾ പിടിച്ചെടുത്ത 1,40,00,000 രൂപ തനിക്ക് എത്രയും പെട്ടെന്ന് നൽകണമെന്നും ബാക്കി തുക പോലീസ് കണ്ടെത്തി നൽകണമെന്നും കൂടി ധർമ്മരാജൻ പറയുമ്പോൾ, ഈ ഫണ്ട് ബി ജെ പിയുടേതല്ല എന്ന് തെളിയുക മാത്രമല്ല, പോലീസ് ബാക്കി പണം കൂടെ കണ്ടെത്തി കൊടുക്കേണ്ട ഗതികേടിലുമെത്തി. അതോടൊപ്പം തന്നെ ധർമ്മരാജൻ കോടതി അറിയിച്ച മറ്റു സുപ്രധാനപരമായ കാര്യം, താൻ ഈ വിവരങ്ങളെല്ലാം പോലീസിനെ അറിയിച്ചിരുന്നുവെന്നും പോലീസ് ഈ പ്രതികൾക്ക് റെയ്ഡ് വിവരം ചോർത്തി നൽകുകയും സഹായിക്കുകയുമായിരുന്നു ചെയ്തതു എന്ന് പറയുമ്പോൾ, സ്വാഭാവികമായി ഈ പോലീസുകാർ വകുപ്പ് തല നടപടികൾക്കും വിധേയരാകേണ്ടി വന്നേക്കാം. അതായത് ഇപ്പോൾ ചിരിക്കുന്നത് ബി ജെ പി ആണ്. കാരണം കൊടകര കുഴൽപ്പണക്കേസിന്റെ ക്ലൈമാക്സ് എത്തിയിരിക്കുന്നു. ധർമ്മരാജൻ മാസ് എൻട്രിയുമായി കോടതിയിലെത്തിയിരിക്കുന്നു. തെളിവ് സഹിതം പറയുന്നു ഇതെന്റെ പണമാണ്, 3.5 കോടി നഷ്ടപ്പെട്ടിരിക്കുന്നു, അത് പോലീസ് കണ്ടെത്തി തരണം, പോലീസ് ഇതുവരെ പിടിച്ചെടുത്ത 1,40,00,000 രൂപയും എനിക്ക് ഉടനെ നൽകണമെന്ന് ധർമ്മരാജൻ തെളിവ് സഹിതം കോടതിയിലെത്തുമ്പോൾ ഉത്തരം മുട്ടി നിൽക്കുന്നത് പോലീസിനാണ്. ഒപ്പം തന്നെ പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞ ഒരു പ്രതിയെ പിടിക്കേണ്ട അവസ്ഥയിലുമാണ് പോലീസ്. അതായത് ഇനി ഇതുവരെ മാധ്യമങ്ങൾ തള്ളിയത് മുഴുവൻ മിഴങ്ങേണ്ടി വരും. പോലീസിനും ഇത് തന്നെയാണ് അവസ്ഥ. അതുകൊണ്ട് തന്നെ ഇനി മുതൽ മാധ്യമങ്ങളിൽ കുഴൽപ്പണ വാർത്ത നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല. എല്ലാം ശുഭ പര്യവസാനമായിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.